കഴിഞ്ഞ ദിവസം എൻ്റെ കൊളീഗ് മേടി ഒരു കവർ നിറയെ എനിക്ക് ആപ്പിൾ കൊണ്ടുവന്ന് തന്നോട്ടോ അപ്പം ഇത് അവരുടെ ഗാർഡനിൽ തന്നെ ഉണ്ടായ ആപ്പിൾസ് ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് പറിച്ചപ്പോൾ എനിക്കും കൂടെ കുറച്ച് കൊണ്ടുവന്ന് തന്നതാണ് അപ്പോൾ അവർ പറഞ്ഞു ഇത് കുറച്ച് ടാങ്കി ആയിട്ടുള്ള ആപ്പിളാണ് അപ്പോൾ അത് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നൊന്നും അറിയില്ല പക്ഷേ എനിക്ക് ടാങ്കി ആപ്പിൾസ് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് പുളിയുള്ള ആപ്പിളാണ് എനിക്കിഷ്ടം അപ്പോൾ ഇത് ശരിക്ക് അത്ര നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് എന്ത് ചെയ്യണം എന്ന് എന്നാലോചിച്ചപ്പം ഞാൻ വിചാരിച്ചു അതിൽ കുറച്ചെടുത്തിട്ട് അച്ചാറിട്ട് കളയാമെന്ന് കാരണം ഞാൻ ഇതിനു മുന്നേയും ഗ്രീൻ ആപ്പിൾസ് വാങ്ങിയിട്ട് അച്ചാറിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ കുറച്ച് പുളിയും കൂടി ഉള്ളതുകൊണ്ട് അത് അച്ചാറിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫുള്ളൊന്നും എടുത്തില്ല അതിലൊരു അഞ്ചാറെ എണ്ണം എടുത്തിട്ട് ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു അപ്പോൾ അതിനിടയിൽ അരിയുന്നതിൻ്റെ ഇടയിൽ കുറച്ചിങ്ങനെ എൻ്റെ വയറ്റിലേക്കും പോകണ്ട കേട്ടോ എനിക്ക് ഇതുപോലത്തെ കുറച്ച് പുളിയുള്ള ആപ്പിൾസ് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് റെഡ് ആപ്പിളിനേക്കാളും ഇഷ്ടം ഗ്രീൻ ആപ്പിൾസ് ആണ് അങ്ങനെ ഒരു അഞ്ചാറെണ്ണയെടുത്ത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ച് അരിഞ്ഞതുകൊണ്ട് അതിൻ്റെ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് അച്ചാറിടാനായതുകൊണ്ട് ആ കളർ ചേഞ്ച് ഒരു പ്രശ്നമല്ലാത്തത് കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അത് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഒരു പാനിലേക്ക് ഒഴിച്ചു അപ്പോൾ ശരിക്കും നല്ല ഒരു അച്ചാറിൻ്റെ ഫീൽ കിട്ടണമെങ്കിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ അടിക്കാം അതിലേക്ക് കുറച്ച് കടുകും ഉലുവയൊക്കെ ഇട്ട് പൊട്ടിച്ചു അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻസ്റ്റൻറ് അച്ചാറാണ് കേട്ടോ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാർ അത്രയേ ഉള്ളൂ ഉലുവ കുറച്ച് അധികം ഇട്ടു കേട്ടോ കാരണം ആ ഉലുവ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും അതുകൊണ്ട് തന്നെ അത് കുറച്ച് കൂടുതലിട്ടായിരുന്നു പിന്നെ അതിലേക്ക് ഇടേണ്ടത് കുറച്ച് വറ്റൽമുളകാണ് അപ്പോൾ വറ്റൽമുളക് എനിക്ക് മുഴുവൻ മുളക് ഇല്ലാത്ത കാരണം ഞാനതിൻ്റെ വറ്റൽ മുളക് പൊടിച്ചതാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് കേട്ടോ ഇവിടെ വന്നിട്ട് ഞാൻ ചോറിന് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇതുപോലെ ക്യാരറ്റും ആപ്പിളൊക്കെ വാങ്ങിയിട്ട് അച്ചാറിടുമായിരുന്നു അതായത് നമുക്ക് ലാഭത്തിൽ കിട്ടുന്ന സാധനങ്ങൾ അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പുള്ളി പൊടിയും പിന്നെ കുറച്ചധികം മുളക് പൊടി ഇടുന്നുണ്ട് അച്ചാറല്ലേ അപ്പോൾ കുറച്ച് നന്നായിട്ട് മുളക് പൊടി ഇടുന്നുണ്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ആ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടുന്നതിന് മുന്നേ ആ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ചെറിയ ചൂടിലിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ട് അത് മറക്കരുതേ അപ്പോൾ ആ ഒരു ചെറിയ ചൂടില് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടേ ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച ആപ്പിളും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് കഴിഞ്ഞാൽ പിന്നെ അധികം വലിയ പണിയൊന്നുമില്ല നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യും മിക്സ് ചെയ്ത് യോജിപ്പിക്കുക പിന്നെ അത് യോജിപ്പിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡിയാണ് പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ആവശ്യത്തിന് കുറച്ചും കൂടെ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഉപ്പ് ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ പാകം നോക്കി എല്ലാം ഒന്ന് റെഡിയാക്കുക അതൊക്കെയാണ് ലാസ്റ്റ് ചെയ്യുന്ന കുറച്ച് പരിപാടി ഇത് ആ പിന്നൊരു കാര്യം ഞാൻ മറന്നുപോയി അത് ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണാം നമുക്ക് ഇതെന്ന് പറയുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം മാങ്ങാച്ചാറിൻ്റെ അത്ര പുളി ഇല്ലെങ്കിലും നല്ലൊരു എരിവും പുളിയും ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് ഒരു നല്ല ഫീലുള്ള ഒരു അച്ചാറാണ് കേട്ടോ പിന്നെ കുറച്ചും കൂടെ വെള്ളം പോലെ ആക്കിയെടുക്കണമെങ്കിൽ ഈ ഗ്രേവി ടൈപ്പ് അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയാക്കാം എനിക്ക് ഇങ്ങനെ എടുക്കുന്നതാണ് ഇഷ്ടം ഈ ആപ്പിൾ അച്ചാർ അപ്പോൾ അതിലേക്ക് ഞാനൊരു അവസാനം ചേർക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂൺ വിനേഗർ ഒഴിച്ചു കൊടുത്തു കാരണം ആപ്പിളല്ലേ മാങ്ങയുടെ അത്ര അങ്ങനെ പുളി കിട്ടില്ലല്ലോ അപ്പോൾ ആ അച്ചാറിൻ്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വിനേഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് പിന്നെ ഞാൻ ആപ്പിൾ ആപ്പിളച്ചാറല്ലേ ഉണ്ടാക്കി ഇപ്പോൾ ഇതങ്ങ് വീഡിയോ എടുത്താൽ കിട്ടേക്കാന്ന് വിചാരിച്ചു എപ്പോഴൊന്നും ഉണ്ടാക്കുന്ന സാധനം അല്ലല്ലോ ഇത് കുറച്ച് ദിവസം കുറച്ച് നാളൊക്കെ ചോറിൻ്റെ കൂടെ ഡെയിലി കൂട്ടാനെടുക്കാമല്ലോ അപ്പം നമ്മുടേതാ നല്ല സ്പൈസി ആയിട്ടുള്ള അടിപ്പൊളി